വരൾച്ചയിൽ സംസ്ഥാനത്തിന്റെ 50% കാർഷിക വിളകൾക്ക് നാശനഷ്ടമുണ്ടായതായി കേന്ദ്ര സംഘം. നാണ്യവിളകളെ കൂടി വരൾച്ച നഷ്ടക്കണക്കിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണ്. സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് വരൾച്ച നഷ്ടത്തിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിട്ടിയ ശേഷം കൂടുതൽ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ആലോചിക്കും. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് കേന്ദ്ര സംഘം ഇക്കാര്യം അറിയിച്ചത്. ജീവൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജീവൻ, ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ എങ്ങനെയാണ്? കേന്ദ്ര സഹായം അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് അറിയിച്ചിട്ടുള്ളത്? ജീവൻ, യെസ്, ജീവനിലേക്ക് എത്താം. കേന്ദ്ര സഹായം അടക്കം കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾക്കായി സംഘം സംസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ വരൾച്ചയിൽ 50% കാർഷിക വിളകൾക്ക് നാശനഷ്ടമുണ്ടായതായാണ് കേന്ദ്ര സംഘത്തിന്റെ വിലയിരുത്തൽ. ജീവൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജീവൻ, വിശദാംശങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, 50% കാർഷിക വിളകൾക്ക് നഷ്ടമുണ്ടായതായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനം പ്രധാനമായും ആവശ്യമുന്നയിച്ചിരുന്ന ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. ഒപ്പം നാണ്യവിളകളെ കൂടി ഈ വരൾച്ച നഷ്ടത്തിന്റെ പട്ടികയിൽ പെടുത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് കേന്ദ്ര സംഘം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒപ്പം നിലവിൽ ചില നഷ്ടത്തിന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ രേഖകൾ കിട്ടുന്ന മുറയ്ക്ക് ഇതിന്റെ ബാക്കി നടപടികൾ സ്വീകരിക്കും. തങ്ങൾ ദില്ലിയിൽ എത്തിയാൽ ഉടൻ തന്നെ കൃഷി സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറുമെന്നും സംഘത്തലവൻ അജയ്കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയുള്ള നഷ്ടപരിഹാരം നൽകുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 11 അംഗ കേന്ദ്ര സംഘമാണ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തത്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മാത്യു ടി തോമസ്, റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, വി എസ് സുനിൽകുമാർ, ഒപ്പം ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സൗമ്യ.